അതുപോലെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അഥവാ നമുക്കൊരു സമാന്തര മീഡിയ, ഒരു പത്രം തുടങ്ങാം, അതല്ലെങ്കിൽ ഒരു ഒരു ചാനൽ തുടങ്ങാം, അതിന് കുറച്ച് പണം മുടക്കിയാൽ കഴിഞ്ഞേക്കും, അതിൻ്റെ മുതലാളിമാരാകാനും നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിലേക്ക് ഒരു ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മാധ്യമ ത്തിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ അവിടെ ആവശ്യം പൊതു സമൂഹം സ്വീകരിക്കുന്ന മാധ്യമങ്ങളിലേക്ക് അവിടെ നീതിബോധമുള്ള ധാർമ്മികതയുള്ള ആളുകളെ സൃഷ്ടിച്ച് വിടുക എന്നുള്ളതാണ്. ജേർണലിസ്റ്റുകളാണെങ്കിലും അവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അതിനാണ് നെതുവത്ത് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രംഗത്ത് നല്ലൊരു പരിധിവരെ പുതിയ തലമുറയിൽ, പ്രത്യേകിച്ച് നെതുവത്തിൻ്റെ യുവജന പ്രസ്ഥാനമെല്ലാം പുതിയ തലമുറയിൽ ധാർമ്മിക ബോധമുള്ള ജേർണലിസ്റ്റുകളെയും മറ്റുമെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്താകട്ടെ വളരെ വ്യാപകമായി, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഹറാമാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് മുസ്ലിം സംഘടനകളെല്ലാം, അത് യാഥാസ്ഥിതികന്മാർ എന്ന് പറയുന്നവരാകട്ടെ, പുരോഗമനേച്ചുക്കൾ എന്ന് പറയുന്നവരാകട്ടെ, അതല്ലെങ്കിൽ പിന്നെ ഒരു ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ കലാലയങ്ങൾ കൊലാലയങ്ങളാണ് എന്ന് പറഞ്ഞു പോയ ആളുകളാകട്ടെ, ആര് തന്നെയാണെങ്കിലും ഇന്ന് എല്ലാവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ എല്ലാം മുന്നിലാണ്. ഒരുപാട് പ്രൊഫഷണൽ കോളേജുകൾ ഇങ്ങനെ പലതും സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതി, പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് വേണ്ടത്ര ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ രംഗത്ത് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു കൊച്ചു ഓർഗനൈസേഷൻ ഉണ്ട്, നെതുവത്തിൻ്റെ കീഴിലുള്ളതല്ല, പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഒരു ഒരു സാരഥ്യം കൂടി ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ആനുഷംഗികമായി സൂചിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, അതോടൊപ്പം മൊറയിലിൻ്റെ ബേസിസിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിനുള്ളത്. ഈ പീസ് എഡ്യൂക്കേഷൻ സ്കൂൾസ് ആണ് അല്ലേ? അതെ അതെ. ഇത് എവിടെയൊക്കെയാ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്? ഞങ്ങൾ ഏതാനും പിന്നെ മാസങ്ങൾ വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്. ഞങ്ങൾ മംഗലാപുരത്തും കോഴിക്കോട്ടും ഒസ്സങ്കടിയിലും ഇപ്പോൾ ഓൾറെഡി തന്നെ ഓരോ സ്കൂളുകൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർഷം ഇൻഷാല്ല എറണാകുളത്തും അതേപോലെ തന്നെ കൊല്ലത്തും സ്കൂളുകൾ തുടങ്ങണം. സിലബസ് ഇത് രണ്ടു തരം സ്കൂളുകളാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് പീസ് ഇന്റർനാഷണൽ സ്കൂൾസ്, ഒന്ന് പീസ് പബ്ലിക് സ്കൂൾ. മംഗലാപുരത്തുള്ള പീസ് പബ്ലിക് സ്കൂളാണ് ഞങ്ങൾ സി ബി എസ് ഇ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഒപ്പം തന്നെ റിലീജിയസ് എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ ലഭിക്കും. ആ റിലീജിയസ് എൻവയോൺമെന്റ് ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിന്റെ ബേസിലായിരിക്കും അതിന്റെ എത്തിക്സും സ്കൂൾ കൾച്ചറും എല്ലാം തന്നെ രൂപപ്പെടുത്തുക. പിന്നെ പീസ് ഇന്റർനാഷണൽ സ്കൂൾസ് കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കൊച്ചിയിൽ എറണാകുളത്ത് തുടങ്ങാനിരിക്കുന്ന പീസ് ഇന്റർനാഷണൽ സ്കൂളാണ്. അത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ഐ ജി സി എസ് ഇ എന്ന സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ആ സിസ്റ്റത്തിന്റെ പേര്. കൂട്ടത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിനെ കുറിച്ചും ഒരു ചെറിയൊരു വിശദീകരണം. നിച്ച് ഓഫ് ട്രൂത്ത് കുറെ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ലക്ഷ്യം ഇസ്ലാം, ഖുർആനും സുന്നത്തും പറയുന്ന ഇസ്ലാമിനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പച്ചയായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് അബദ്ധധാരണകളും നിലനിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അവിടെ അങ്ങനെ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ടുള്ളൊരു മത സൗഹാർദ്ദവും ഒപ്പം തന്നെ ആദർശപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആദർശം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യവും ഉണ്ടാവുക എന്നുള്ളതാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനം. ഈ ആദർശ ഇസ്ലാമിനെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ അടുത്തുള്ളത്. അതിന് നിച്ച് ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ പൊതു പ്രഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ട്, ചോദ്യോത്തരത്തോടു കൂടിയ പൊതു പ്രഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്, വ്യത്യസ്ത മതപണ്ഡിതന്മാരുമായി സംവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തന്നെ ഈ കാര്യത്തിന് വേണ്ടി തന്നെയുള്ള ഒരു മാഗസിൻ ഉണ്ട്, സേഹ സംവാദം മാസിക എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇതിനു വേണ്ടിയുള്ള വെബ്സൈറ്റ് ഉണ്ട്, www.nichoftruth.org എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഇങ്ങനെ പല രീതികളിൽ ഇസ്ലാമിനെ ആസ് ഇറ്റ് ഈസ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ ഒന്നും കൂടി നമ്മൾ ടെററിസം, ഈ ഭീകരവാദത്തിൻ്റെയും ഭീകര പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് എന്തൊക്കെ പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായിട്ട് കേട്ട ഒരു ശബ്ദമാണ് കൾച്ചറൽ ടെററിസം, സാംസ്കാരിക ഭീകരത എന്നുള്ളത്. അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് മുസ്ലിങ്ങളെയാണ് എന്നാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട്. ഈ സാംസ്കാരിക വൈകൃതങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ പറ്റിയൊരു മാർക്കറ്റായിട്ട് മുസ്ലിം യുവസമൂഹം മാറിപ്പോയി എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇടക്കാലത്ത് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ സാംസ്കാരിക ഭീകരത, കൾച്ചറൽ ടെററിസം എന്നുള്ള ആ ടേം തന്നെ
ആ ടേം വരുന്നത് തന്നെ എവിടുന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ ഇത് എന്താണ് ഇതിൻ്റെ ലക്ഷ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. സാമുവൽ ഹണ്ടിങ്ടൺ അദ്ദേഹത്തിൻ്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. ഈ പുസ്തകത്തിലാണ് കൾച്ചറൽ ടെററിസത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കടന്നു വരുന്നത്. ഈ പുസ്തകം ഉണ്ടാകുന്നത് കമ്മ്യൂണിസം റഷ്യയിൽ പരാജയപ്പെടുകയും USSR ശിഥിലീകരിക്കപ്പെടുകയും ചെയ്ത അവസ്ഥയിലാണ്. അദ്ദേഹം അതിൽ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ലോകത്ത് ഇന്ന് വരെ നടന്നിരുന്നത് പൊളിറ്റിക്കൽ വാറാണ്, അഥവാ രാഷ്ട്രീയമായി ഒന്ന് കമ്മ്യൂണിസവും ഒന്ന് മുതലാളിത്ത പാശ്ചാത്യ ലോകവും തമ്മിലുള്ള രാഷ്ട്രീയ സമരമാണ്. ഇനി നടക്കുന്നത് സിവിലൈസേഷൻസ് തമ്മിലുള്ള സമരമാണ്, അഥവാ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സമരമാണ്. ഈ സംസ്കാരങ്ങളിൽ ഒന്ന് ആധുനികതയെ പ്രതിനിധീകരിക്കുന്ന സംസ്കാരമാണ്, അത് പാശ്ചാത്യ സംസ്കാരം. ജനാധിപത്യത്തെയും ആധുനികതയെയും പ്രതിനിധീകരിക്കുന്ന സംസ്കാരം പാശ്ചാത്യ സംസ്കാരം. പൗരസ്ത്യ സംസ്കാരം അത് ജഡത്വത്തെയും പിന്നോക്കത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. പൗരസ്ത്യ സംസ്കാരത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇസ്ലാം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമരം സംസ്കാരങ്ങൾ തമ്മിലുള്ളതാണ് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് സത്യത്തിൽ ഇസ്ലാമിനെതിരെയുള്ള പുതിയ കരുനീക്കങ്ങളല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ എങ്ങനെയും പണമുണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പദ്ധതിയുടെ മുന്നിൽ അവരുപയോഗിക്കുന്ന മാർക്കറ്റിനെ സ്നിഗ്ധമാക്കാൻ വേണ്ടി, മാർക്കറ്റിനെ ഓയിൽ ചെയ്യാൻ വേണ്ടി അവരുപയോഗിക്കുന്ന മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഒന്ന് പിന്നെ ലഹരിയാണ്, രണ്ട് ലോട്ടറിയാണ്, മൂന്ന് പലിശയാണ്, നാല് പെണ്ണിൻ്റെ സൗന്ദര്യമാണ്, അഞ്ച് പെണ്ണിൻ്റെ പച്ചയായ ഇറച്ചി കച്ചവടമാണ്. ഇതിനെല്ലാം ഇസ്ലാം എതിര് നിൽക്കുന്നു, ഇസ്ലാം ഇതിനെല്ലാം പുറംതിരിഞ്ഞ് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുള്ള ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട് പിന്നോക്കമാണ്, ജഡത്വമാണെന്ന് വരുത്തി തീർക്കണം. ആ വരുത്തി തീർക്കൽ ഇപ്പോൾ ഒരു മുസ്ലിം പർദ്ദയിടണം എന്നൊരു മുസ്ലിം സ്ത്രീ നിർബന്ധം പിടിച്ചാൽ അത് കൾച്ചറൽ ടെററിസം ആവുകയാണ്. അതാണ് പിന്നെ നമ്മൾ പാരീസിനെ പോലുള്ള സ്ഥലങ്ങളിൽ കണ്ട സംഗതി. അപ്പോൾ അവർക്ക് വസ്ത്രം ധരിക്കാൻ, സ്വന്തം വസ്ത്രം തീരുമാനിക്കാനുള്ള അവകാശം പോലും ഈ ജനാധിപത്യ ലോകത്ത് മുസ്ലിം സ്ത്രീക്കില്ല എന്നുള്ള അവസ്ഥ, ഇത് വലിയ അപകടകരമായൊരു തലമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ല ശരിക്ക് കൾച്ചറൽ ടെററിസ്റ്റുകൾ, യഥാർത്ഥത്തിൽ കൾച്ചറൽ ടെററിസ്റ്റുകൾ ഈ ഇങ്ങനെ പാടില്ല. അവർ പറയുന്ന ആധുനികത എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ചില പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു മോഡേൺ ലേഡി അവർ പറയുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ച് ഇത്ര വസ്ത്രം ധരിച്ചിരിക്കണം. അപ്പോൾ അതല്ലാത്തത് ധരിച്ചാൽ അത് കൾച്ചറൽ ടെററിസം, അത് പിന്നെ സാംസ്കാരിക ഭീകരത എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ളൊരു സംഗതി എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ മൊത്തത്തിൽ തന്നെ ഭീകരന്മാരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു പദപ്രയോഗമാണ് കൾച്ചറൽ ടെററിസം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതബോധത്തിൻ്റെ ഭാഗമായി മുസ്ലിം വെക്കുന്നതാണ് താടി. താടി വളർത്തുക എന്നുള്ള കൾച്ചറൽ ടെററിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താടി വളർത്തിയ എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകളായി മാറി. പർദ്ദ മുസ്ലിം സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അത് ധരിക്കൽ കൾച്ചറൽ ടെററിസമാണെന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിം സ്ത്രീകളും അങ്ങനെ ആയി മാറി. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു ടേമാണ്. ആ ടേമിനോളജി വരുന്നത് ഹണ്ടിങ്ടണിനാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ടേമിനോളജിയാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി പിന്നെ അക്ബർ സാഹിബ്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് ഇതിവിടെ നിർത്തേണ്ടി വന്നല്ലൊരു സങ്കടമുണ്ട്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ എല്ലാ മൂലകളിലേക്കും ഇത്രയും ഗഹനമായി വിശാലമായ അറിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇത് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രമായാലും സാമൂഹ്യശാസ്ത്രമായാലും വിദ്യാഭ്യാസമായാലും മതപരമായ കാര്യങ്ങളായാലും അതിൻ്റെ ആധികാരിക ശബ്ദം ഇത്ര ഉറച്ച കാഴ്ചപ്പാടോടുകൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞ അക്ബർ സാഹിബിന് കാസർഗോഡിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒപ്പം കാസർഗോഡിൻ്റെ പ്രത്യേകം ശൈലിയിലും ഭാഷയിലുമുള്ള ഈ സമ്പ്രദായത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നതുമായ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ താങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണങ്ങൾ സത്യത്തിൽ ഈ മതപരമായ കാഴ്ചപ്പാടുകളും നമ്മളൊക്കെ പറയുന്നത് പോലെ ദൈവികമായ ഒരു വരദാനം കൂടിയാണത്. ആ വരദാനത്തിന് കൂടുതൽ ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം വിദ്യാർത്ഥിനികളെക്കുറിച്ച് ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ
അവരുടെ ഭാവി ജീവിതങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന അവർക്ക് ഭാവി സുരക്ഷിതപ്പെടുത്താൻ ആവശ്യമായ നടപടികളെ കൂടി താങ്കളുടെ ഭാഗങ്ങൾ ഉണ്ടാകും എന്നും ഞാൻ കരുതുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ലോകത്തുടനീളം ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രോജ്വലമായ പ്രഖ്യാപനവുമായി മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ മഹത്തായ ആഘോഷം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആദർശം എന്നത് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്.